ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ആവശ്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാസ്വേഡ് ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും കാണിക്കുന്നതായിരിക്കും. നമ്മളിത് മാനുവലായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഓഡിയോ, ഇമേജ്, കാര്യങ്ങൾ, മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ടെലഗ്രാമിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ സാധാരണ ഒരു 9:16 എന്നൊരു ഫോർമാറ്റിലാണ് ഞാൻ ഈ ഒരു ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇമേജും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോയിൽ ബുക്ക് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബുക്ക് മാർക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ എല്ലാ വീഡിയോസിനും പറയാറുണ്ട്. നിങ്ങളെ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനൊക്കെ ഉണ്ടാവുന്ന ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ടൈമറിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ബുക്ക് മാർക്ക് ആഡാവുന്നതാണ്. ഞാനവിടെ ഓരോ ലൈനിനനുസരിച്ച് ആ ഒരു ലൈനുകളൊക്കെ ഉണ്ടാവുന്ന ഭാഗത്ത് ഇങ്ങനെ ഓരോ ബുക്ക് മാർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ടെക്സ്റ്റ് ലിറിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുന്നത് ഈ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ലിറിക്സ് ടെലഗ്രാമിലിടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ലൈൻ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ആ ഒരു ലൈറ്റ് മോഷനിൽ വന്നിട്ടോടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ലിറിക്സിൻ്റെ ഈ ഒരു വരികളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ലെറ്റർസ് ഒക്കെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോണ്ട് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിന് ശേഷം നമ്മൾ മുകളിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. സോറി, അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഫോണ്ട് കാര്യങ്ങൾ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ റോബോട്ടോ റെക്കോർഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ പ്രീസെറ്റ് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിനുശേഷം ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ സെൻട്രലിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റിൻ്റെ കറക്റ്റായിട്ട് സെൻട്രലിലേക്ക് വരാനായിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു 18 PT എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 40 level നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈസ്. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ താഴെ കളർ ആൻഡ് ഫിൽ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്രേഡിയൻറ്റ് കളറിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വേണ്ട കളർ കൊടുക്കാം. ഞാൻ നിങ്ങളാ ഒരു പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ളത് പോലെ യെല്ലോ കളർ, സോറി, വൈറ്റ് കളർ കൊടുക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ. അതിനുശേഷം ഈ രണ്ടാമത്തെ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ യെല്ലോ കളർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ യെല്ലോ കളർ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. സ്ക്രീനിൽ ആ ഒരു സ്റ്റിക്ക് ഒന്ന് കാണാൻ പറ്റുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു പകുതി വൈറ്റ് പകുതി യെല്ലോ ആ ഒരു ലെവലിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബുക്ക് മാർക്കിലേക്ക് വരാം. ഓക്കെ, ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് മാർക്കിലേക്ക് വരും. അതിനുശേഷം നമുക്ക് അവിടെ വെച്ച് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതിന് സൂമിങ് എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക, താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ മാക്സിമം ഒന്ന് സൂം ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഏകദേശം ഒരു 1300 ആ ലെവലിൽ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 1300 കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൂം ഔട്ട് ചെയ്യുക. നമ്മൾ ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഒരു 400 ആ ഒരു ലെവല് സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് വരാം. രണ്ട് കീ ഫ്രെയിമിൻ്റെയും സെൻറ്ററിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക, അവിടെ ഈ ഒരു ഗ്രാഫ് ഐക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. കർവ് ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കർവ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ബാക്കിലേക്ക് വരാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ആ ഒരു എഫക്റ്റ് ഗോസിയൻ ബ്ലർ, ഓക്കെ, GU എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ ഗോസിയൻ ബ്ലർ വരുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഗോസിയൻ ബ്ലറിൽ ആഡ് ചെയ്തു. ഇതിന് സ്റ്റാർട്ടിങ്ങിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മളിവിടെ താഴെ സ്ട്രെങ്ത്തിൽ അതിൻ്റെ വാല്യൂ നമ്മൾ 350 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, 350 സെറ്റ് ചെയ്ത് കൊടുത്തു. ഒരു അല്പം ഇതുപോലെ ജസ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തന്നെ ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒരു 33 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 30 സെറ്റ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഈ ഒരു ജസ്റ്റ് ഇതുപോലെ വീണ്ടും സ്വൈപ്പ് ചെയ്തിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സീറോയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്തു. വീണ്ടും നമ്മൾ താഴെ ആഡ് എഫക്റ്റ് കൊടുക്കുന്നതിന് ശേഷം എക്സ്പോസർ ഗാമ എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, എക്സ്പോസർ ഗാമ എന്നുള്ള ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെയും സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരിക, അവിടെയും നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു കീ ഫ്രെയിമിലേക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മളൊരു 1.8 ആ ലെവലിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 1.10 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു കീ ഫ്രെയിമിലേക്ക് വരിക, അവിടെ നമ്മൾ 2 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ലാസ്റ്റ് കീ ഫ്രെയിമിലേക്ക് വരിക, അവിടെ നമ്മൾ 0 തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു എക്സ്പോസർ ഗാമ എന്നുള്ള എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ബാക്കിലേക്ക് വരിക, അതിനുശേഷം ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് RGB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, RGB സ്പ്ലിറ്റ്. ഓക്കെ, ഈ ഫസ്റ്റ് കാണുന്ന എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക, അവിടെയും നമ്മൾ ആ ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മളൊരു 3 കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലുള്ള വാല്യൂ 0.50 തന്നെ സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ ആ ഒരു കീ ഫ്രെയിമിലേക്ക് വരിക, അവിടെ നമ്മളൊരു 0.6. ഓക്കെ, ശേഷം ആ ഒരു എൻഡിലേക്ക് വരിക, അവിടെ നമ്മൾ 0 വരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു 3 കീ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇനി അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്രാക്ടൽ FR എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു എഫക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലിറിക്സിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു എൻഡ് ഭാഗത്തെത്തിന് മുമ്പായിട്ട് അവിടെയും നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള കീ ഫ്രെയിമിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു പൊസിഷൻ്റെ എക്സിൻ്റെ വാല്യൂ നമ്മളൊരു 35 കൊടുക്കുന്നുണ്ട്, വൈ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. എന്നിട്ട് നമ്മൾ ആ ഒരു എൻഡിലുള്ള കീ ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, ലാസ്റ്റ് കീ ഫ്രെയിമിലേക്ക് വന്നിട്ട് അവിടെ നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 110 കൊടുക്കാം. ഓക്കെ, 110 കൊടുത്തു. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ നേരെ പാരലക്സ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ആ ഒരു എക്സിൻ്റെ വാല്യൂ ജസ്റ്റ് 130 ആ ലെവലിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, 130 ലെവലിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. താഴെ നമ്മൾ ആ ഒരു വൈൻ്റെ വാല്യൂ ഒരു 75-72 ആ ലെവലിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ 72 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരെ താഴെ മാഗ്നിറ്റ്യൂഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ കീ ഫ്രെയിം ആഡ് ചെയ്ത് അതേ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് മാഗ്നിറ്റ്യൂഡിൽ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ട് അവിടെയും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു എൻഡ് ഭാഗത്ത് എത്തുന്നതിന് മുമ്പായിട്ട് അവിടെയും നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇനി നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കീ ഫ്രെയിമിലേക്ക് വരിക, എന്നിട്ട് അവിടെ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൈനസ് ഒരു 10 കൊടുക്കുന്നുണ്ട്, -0.010 കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇനി ആ ഒരു സെൻറ്റർ ഭാഗത്തുള്ള ഒരു കീ ഫ്രെയിമിലേക്ക് വരിക, അവിടെ നമ്മൾ ഒരു +0.05 കൊടുക്കുന്നുണ്ട്. ഓക്കെ, 0.05 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ആ ഒരു എൻഡിലേക്ക് വരാം. എൻഡിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ +0.10 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, +0.010 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ താഴേക്ക് വരാം, താഴേക്ക് വന്നിട്ട് ഡീറ്റെയിൽ എന്ന് കാണാൻ പറ്റും. ഡീറ്റെയിൽ നമ്മൾ 1.36-35 ആ ലെവലിൽ കൊടുക്കുക. ഓക്കെ, നേരെ താഴേക്ക് വരുമ്പോൾ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ നമ്മൾ 0.75 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നേരെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒക്ടാവാസ് എന്ന് കാണാൻ പറ്റും, അത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക, 9 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ഇനി അടുത്ത ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം, ആഡ് എഫക്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം മുകളിലായിട്ട് നിങ്ങൾ ആ ഒരു സെർച്ച് ഓപ്ഷനിൽ വേവ് വാർപ്പ്, ഓക്കെ, ഈ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വരിക, എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു എഫക്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വന്നതിന് ശേഷം അവിടെയും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. ആ ഒരു എൻഡ് ഭാഗത്തേക്കത്തിന് മുമ്പായിട്ട് അവിടെയും നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ
41 ൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ 41 ജസ്റ്റ് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതങ്ങനെ ഇതുപോലെ അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. 41 ഒരു 60 ലെവലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അതിനുശേഷം ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു കീ ഫ്രെയിമിലേക്ക് വരിക. അവിടെ നമ്മളൊരു 40 ആ ലെവലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഒരു 40.92 ആ ലെവലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു എൻഡിലേക്കുള്ള കീ ഫ്രെയിമിൽ വരിക. അവിടെ നമ്മൾ 40 ലെവലിൽ വീണ്ടും സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഒരു 40.65 ആ ലെവലിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അതിന് ശേഷം താഴെ ആംഗിളൊന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ സ്പേസിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നിങ്ങൾ 0.4 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത താഴെ ആയിട്ട് വാർപ്പ് ആംഗിൾ ഉണ്ടാവും, അതൊന്നും ചെയ്യേണ്ട. നേരെ താഴേക്ക് വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും കാണാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് -100 സെറ്റ് ചെയ്യാം. ഓക്കെ സ്പേസിങ്ങിന് 0 തന്നെയാണ് വേണ്ടത്. ആങ്കർ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ നമുക്ക് സ്ക്രീൻ സ്പേസ് എന്ന് കാണാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് ആ ഒരു ബട്ടണ് ശേഷം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിറിക്സ് ആ ഒരു ഫസ്റ്റ് ആ ഒരു എഫക്റ്റും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് നോക്കിയതിൽ കാണാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയർ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ഒരു ലെയർ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ എന്ന് സെലക്ട് ചെയ്യുക. അടുത്തൊരു ബുക്ക് മാർക്കിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെയർ ബോക്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ലെയർ എന്ന് കൊടുക്കുക. ഓക്കെ ശേഷം നമ്മൾ ഈ ഒരു ബുക്ക് മാർക്കിലേക്ക് വന്നിട്ട് എക്സ്ട്രാ പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടൈമർ ഓപ്ഷൻ കൊടുക്കുക. ശേഷം ഈ ഒരു ഐക്കൺ കൊടുക്കുക. ഓക്കെ ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ പേസ്റ്റ് ലെയർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ലെയർ ഇതുപോലെ ടൈമർ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ലിറിക്സ് നിങ്ങൾക്ക് കറക്റ്റ് സെൻറ്റർ തന്നെയാണ് എല്ലാ ലെയറും നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നതിന് ശേഷം മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഒരു പ്രിവ്യൂവിൽ കണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഒന്ന് ഫസ്റ്റ് സെൻറ്റർ ഭാഗത്ത് പിന്നെ മുകളിൽ, അതുപോലെ തന്നെ അടുത്ത ലെയർ നമുക്ക് വേണമെങ്കിൽ താഴേക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ആ ഒരു ലെയർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സെൻറ്റർ ഭാഗത്ത് കൊടുക്കുക. വീണ്ടും നിങ്ങൾ മുകളിലേക്ക് താഴേക്ക് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എൻഡ് വരെ ഇതുപോലെ ലെയറുകളൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എഡിറ്റ് ചെയ്യുക. ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് ആ ഒരു ലൈൻ നിങ്ങൾ റിമൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ലൈൻ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 801 സ്റ്റാറ്റസ് വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ് ഇതിലും നല്ല കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.